ചേച്ചി വീണു ഓ പതുക്കെ 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 എന്തെങ്കിലും പറ്റിയോ ഇവിടെ ഓ മുറിഞ്ഞല്ലോ ഇല്ല 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 പള്ളി കഴിഞ്ഞിട്ട് അങ്ങ് വന്നേക്കാം. ആ ശരി, ഇത് പിള്ളേര് വന്നു. ആ ഇതാരാ കൂട്ടുകാരിയാ? അമ്മു. അമ്മു ചേച്ചിയുടെ കാലും മുറിഞ്ഞല്ലോ. കാലും മുറിഞ്ഞോ? എവിടെ നോക്കട്ടെ. സുമേഷേ, അവിടെ നടക്കുന്ന എന്നാന്ന് കണ്ടോ? കണ്ടു കണ്ടു. നീ വീഡിയോ എടുക്ക്, വീഡിയോ. നീ വീഡിയോ എടുത്ത് വെക്കേ. വീഡിയോ ശരി പണി കൊടുക്കാം. ശരി നീക്കി പിടിക്കടാ. സൂം ജി, സൂം ജി. സാരമില്ല, ഇച്ചിരി തൊലി പോയതേ ഉള്ളൂ. സൂക്ഷിച്ചു പോകണേ മക്കളെ. രക്ഷാബന്ധന മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യമിത്രങ്ങൾക്കും സ്വാഗതം. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടയാളമായിട്ടാണ് ലോകമെങ്ങും ഇന്ന് രക്ഷാബന്ധന മഹോത്സവം കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം നിങ്ങളുടെ കൈകളിലേക്ക് രാഖി എത്തിക്കും. പരസ്പരം മുഖാമുഖം തിരിഞ്ഞു നിന്ന് വലത് കൈകളിൽ നിങ്ങൾ രാഖി കെട്ടേണ്ടതാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈമുറിഞ്ഞ സമയത്ത് രുക്മിണീദേവി അടക്കമുള്ള ഭാര്യമാർ കയ്യിൽ കെട്ടാൻ വേണ്ടി തുണിയെടുക്കാൻ പോയി. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന പാഞ്ചാലി അവരുടെ പട്ടിസാരി കീറിയ ശേഷം ആ മുറിവിൽ കെട്ടി. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഓരോ ഭാരതീയനും ഇന്നും രക്ഷാബന്ധന മഹോത്സവം ആഘോഷിക്കുന്നത്. ആശ ടീച്ചർ എന്ത് രസമായിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. നിക്കടി അവിടെ, നിങ്ങൾ പൊക്ക പിള്ളേരെ. നീ ആടെ ഇറക്ക ഞങ്ങളുടെ കൊച്ചിന്റെ രാഖി പൊട്ടിക്കാനായിട്ട്. നീ മൊട്ടേന്ന് പോലും മെറിയല്ലോടാ നീ. എടാ ഇറക്ക, നിന്നോടായി ചോദിച്ചത്, കിടന്ന് മോങ്ങുന്നോ? കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഏതോ ഒരു കൊച്ചിന്റെ കയ്യിൽ അറിയാതെ പിടിച്ച് രാഖി പൊട്ടിപ്പോയി. അപ്പൊ രണ്ട് ചേട്ടന്മാര് വന്നിട്ട് നമ്മൾ കൊറേ വഴക്ക് പറഞ്ഞു. മോൾ കരയാതെ ഞാൻ ചോദിക്കാം.
ഉപ്പുപ്പ ചോദിച്ചോളവരോട് കേട്ടോ. ഇങ്ങള് വിഷമിക്കണ്ട ഉപ്പുപ്പ, വേണ്ട മക്കളെ വിഷമിക്കണ്ട ഉപ്പുപ്പ. അബ്ദുക്ക, കുട്ടികളെ മര്യാദക്ക് വളർത്തണം കേട്ടോ. മക്കള് വീട്ടിലേക്കല്ലേ പോയിക്കോ. ആ നിങ്ങൾക്ക് നാണമുണ്ടോടാ ഈ കൊച്ചു കുട്ടികളോട് വഴക്കോട്ടാക്കാൻ? അവൻ കൊച്ചല്ലേ, അവൻ ഇതിനെ കുറിച്ച് വല്ല അറിയാവോ? പിന്നെ കൊച്ച് മുട്ടയെന്ന് പറയുമ്പോ രാഗൊക്കെ പൊട്ടിച്ചേരാനുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊന്നും തെറ്റാന്നറിയാനുള്ള വളർച്ച ആയില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സറച്ച് വിഷമല്ലേ. പറഞ്ഞാ നിങ്ങളൊന്നും തലേ കയറിയല്ല. ഇവൻ ഞങ്ങളുടെ സംസ്കാരത്തെ ആചാരങ്ങളെയും അപമാനിക്കുകയാണ് ചെയ്തത്. ഒന്ന് നിർത്തടാ, ഒരു രാഗയിലാണോ നിന്റെ ഒക്കെ സംസ്കാരം ഇരിക്കുന്നത്? ആദ്യം ഹിന്ദു എന്താണെന്ന് പോയി പഠിച്ചിട്ട് വേണ. നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ ഈ കാർന്നൂരും പിള്ളേർ നിങ്ങളുടെ ആരും അല്ലല്ലോ, ആണോ? അബ്ദുക്ക, നിങ്ങളുടെ ആരായി കുട്ടികള്? അതൊക്കെ വിശദമായിട്ട് പിന്നെ ഞാൻ പറയാം, തൽക്കാലം നീയൊക്കെ പോടാ.